നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ പുതുപ്പള്ളിയിൽ മത്സരിക്കുമെന്ന അണികൾക്ക് ഉമ്മൻചാണ്ടി ഉറപ്പ് കൊടുത്തു. പുതുപ്പള്ളി വിട്ടുപോകുന്ന പ്രശ്നമേയില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതുപ്പള്ളിയിലെ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുന്നു. 81 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ പുതുപ്പള്ളിയിൽ തന്റെ പേരാണ് ഉള്ളത്. നേമത്ത് മത്സരിക്കണമെന്ന് ദേശീയ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകിയുമില്ല. കോൺഗ്രസ് മത്സരിക്കുന്ന 91 സീറ്റുകളിൽ 81 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ആ നിശ്ചയിച്ച 81 സ്ഥാനാർത്ഥികളിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്റെ പേരാണ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നത്. മാറ്റിവെച്ച 10 നിയോജക മണ്ഡലങ്ങളിൽ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. ഈ സാഹചര്യത്തിൽ നേമത്തെ കുറിച്ച് ധാരാളം വാർത്തകൾ പത്രങ്ങളിൽ കുറെ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുക. പല നേതാക്കളുടെയും പേരുകൾ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ നേമത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. പക്ഷേ നേമത്ത് മത്സരിക്കുന്നത് സംബന്ധിച്ച് പുതുപ്പള്ളിയിലെ സഹപ്രവർത്തകരുടെ വികാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം എന്നെനിക്കുണ്ടായിരുന്നു. ഇന്നിവിടെ മണ്ഡലം പ്രസിഡന്റുമാര്, DCC പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റുമാരും അതുപോലെ നേതാക്കളും ഉണ്ടാകണമെന്ന് പറഞ്ഞു. അത് മറ്റൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. സംസ്ഥാനത്തെ നേതൃത്വത്തെ മറ്റൊരാൾക്കും ഇതിനകത്ത് പങ്കില്ല. അതേസമയത്ത് കുറേ ദിവസങ്ങളായി നിയമം സജീവമായ ചർച്ചാ വിഷയമാണ്. ആര് മത്സരിക്കും ആര് മത്സരിക്കത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. നിയമവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിലെ മറ്റുള്ള ഒരാൾക്കോ ഇല്ലാത്ത ബന്ധമില്ല. നിയമത്തിൽ ഒരു തർക്കവുമില്ല. ആര് വേണമെന്നുള്ളതിനെക്കുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. സാർ, രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു തീരുമാനം പറയാൻ പറ്റത്തില്ല. ഞാൻ ഏതായാലും എൻ്റെ പേര് പുതുപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. പുതുപ്പള്ളിയെ വിട്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രവർത്തകരുടെ വികാരം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. കഴിഞ്ഞ 50 കാലം ഞാനിവിടെ പ്രവർത്തിച്ചപ്പോൾ, തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്നെ സഹായിച്ചവരാണ്, തലമുറകളായി എന്നെ സഹായിച്ചവരാണ്. പുതുപ്പള്ളിയിലെത്തിയ ഉമ്മൻചാണ്ടിക്ക് വൈകാരിക സ്വീകരണമാണ് അണികൾ നൽകിയത്. വിട്ടുതരില്ല എന്ന മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ വാഹനം തടഞ്ഞു. വീടിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയ പ്രവർത്തകൻ മണ്ഡലം വിടില്ല എന്ന് ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയതോടെയാണ് ഇറങ്ങിയത്. ഇതിന് ഇതല്ലെങ്കിൽ അപ്പുറം, ഇതിനൊക്കെ കൂടുതൽ പ്രവർത്തകർ ഇതിൽ അപ്പുറത്തെ കാര്യങ്ങൾ ഇനിയും ചെയ്യും. ഉമ്മൻചാണ്ടി സാർ ഫോണിൽ സംസാരിച്ചോണ്ടാണ് ഉറപ്പ് പറഞ്ഞോണ്ട് മാത്രം ഇറങ്ങി വന്നത്. ഉമ്മൻചാണ്ടി സാർ ഫോണിൽ സംസാരിച്ചു, സാർ പറഞ്ഞു ഇറങ്ങി പോയാൽ ഒരു കുഴപ്പമില്ല, ഇവിടെ തന്നെയാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്, ഇറങ്ങി വരാൻ പറഞ്ഞു. പുതുപ്പള്ളിയിലെ പട്ടികയിൽ നിലവിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് ഉള്ളതെന്നും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണെന്നും DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പറഞ്ഞു. പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാം വികാരം സാറ് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടു. സാറ് പറഞ്ഞതനുസരിച്ച് നിലവിലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തില് ഉമ്മൻചാണ്ടി സാറ് തന്നെ മത്സരിക്കും.
തീയതി അടക്കം പുതുപ്പള്ളിയിലെ നോമിനേഷൻ കൊടുക്കുന്ന തീയതി അടക്കം ഇപ്പോൾ തീരുമാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ടി ജെ ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത് പുതുപ്പള്ളിയിൽ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കൂടെ നിൽക്കുകയാണോ? ഒപ്പം ഈ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇല്ല എന്ന് മറുപടി നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയവുമാണല്ലോ. അവ്യക്തതകളില്ല. പക്ഷേ രണ്ടാമത്തെ മണ്ഡലമായി നിയമം പരിശോധിക്കുന്നുണ്ടോ എന്നതാണ് ഒരു അവ്യക്തമായി നിലനിൽക്കുന്നത്. അത്തരമൊരു സാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു സാധ്യതയിലേക്ക് പോയാൽ ഈ ഒരു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുക എന്ന ഒരു വൈകാരിക വിഷയം അതേപോലെ നിലനിർത്താനും കഴിയും. എന്തായാലും ഏറെ നേരം നിന്ന വൈകാരികവും നാടകീയവുമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഉമ്മൻചാണ്ടി തന്റെ നിലപാട് അവസാനമായി വ്യക്തമാക്കിയത്. പുതുപ്പള്ളിയിൽ തന്നെ തുടരും എന്നൊരു നിലപാട് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ അദ്ദേഹം ചിലരുടെ ആത്മഹത്യാ ഭീഷണികളും ഇവിടെ കാണാൻ സാധിച്ചു. രാവിലെ മുതൽ പ്രവർത്തകരുടെ വലിയൊരു തള്ളിക്കയറ്റമായിരുന്നു പുതുപ്പള്ളിയിലെ ഈ കരോട്ട് വള്ളക്കാലിൽ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടി എത്തുന്നു. ഉമ്മൻചാണ്ടിക്ക് ഇവിടേക്ക് കടന്നു വരാനാകാത്ത വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നു. എന്തായാലും അതിനൊക്കെ ഒടുവിലാണ്, ഏറെ നേരത്തെ ആലോചനകൾക്കൊടുവിലാണ് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഡി സി സിയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന നിലപാട് ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഉമ്മൻചാണ്ടി ഇവിടെ തന്നെ മത്സരിക്കും. നോമിനേഷൻ നൽകുന്നതിനടക്കമുള്ള തീയതികളിൽ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത്. ശരി, തിരിച്ചു വരാം. ടി ജെ ശ്രീലാൽ കൂടെ ചേർന്നു. ശ്രീലാൽ, അദ്ദേഹം പുതുപ്പള്ളിയിൽ മത്സരിക്കും, സംശയമില്ല. എന്നാൽ അദ്ദേഹം നിയമത്തുകൂടെ മത്സരിക്കാനാണ് സാധ്യത എന്ന കാര്യമാണോ നമ്മൾ പരിഗണിക്കേണ്ടത്? ഇതിപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ട് ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നൊന്നും വിചാരിക്കുക സാധ്യമല്ലല്ലോ. എന്താണ് സംഭവിക്കുക, എന്താണ് സംഭവിച്ച്, എപ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്നൊക്കെ നന്നായിട്ട് നേരത്തെ തന്നെ അറിയാവുന്ന, എത്രയോ നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ ഉമ്മൻചാണ്ടി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക? സനീഷ്, ഉമ്മൻചാണ്ടി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ദേശീയ നേതൃത്വമോ കോൺഗ്രസ് ഹൈക്കമാൻഡോ നിയമത്ത് മത്സരിക്കുന്ന കാര്യത്തിൽ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. താൻ സ്വന്തം നിലയ്ക്ക് ഒരു ആലോചന നടത്തിയതാണ്, അതൊരു പരിശോധന നടത്തിയതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിയമത്ത് തൻ്റെ പേരുണ്ടായിരുന്നു, മത്സരിക്കാനുള്ള നിയമത്ത് മത്സരിക്കാനുള്ള തീരുമാനം ആരും അടിച്ചേൽപ്പിച്ചതല്ല. നമ്മൾ തുടക്കം തൊട്ട് പറയുന്നത് അത്തരം ഒരു ആലോചന അത് എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്നായിരുന്നു നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്ഥിരീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിയമത്തേക്ക് പോകണമോ എന്നത് ആലോചിക്കുന്നതിനാണ് ഇന്നിപ്പോൾ അവിടുത്തെ ഭാരവാഹികളെ വിളിച്ചതെന്നും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുമാണ്. അതായത് ഇന്ന് രാവിലെ വരെയും നിയമത്തിൻ്റെ കാര്യത്തിൽ താൻ ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഉമ്മൻചാണ്ടി എത്തിയിട്ടില്ല എന്നുള്ള ചില സൂചനകളാണ് അദ്ദേഹം നൽകുന്നത്. അതായത് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഒരു ചില ആലോചനകൾ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. ഉമ്മൻചാണ്ടി നിയമത്തേക്ക് മാറുകയാണ് എങ്കിൽ പകരം ആര് എന്ന ചോദ്യത്തിന് കെ സി ജോസ് എന്ന ഒരു പേര് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഒപ്പമുള്ള ചിലരോട് അത് പങ്കുവച്ചിട്ടുമുണ്ട് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ പുതുപ്പള്ളിയിലെത്തുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉമ്മൻചാണ്ടി പ്രതീക്ഷ തന്നെയാണ് എന്നും കൂടി പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറയുന്നു, താൻ പുതുപ്പള്ളിയിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെയും രണ്ട് മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ എം പിമാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലും വേണ്ട എന്ന തീരുമാനത്തിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ നിയമത്താര് എന്ന ചോദ്യം വരുമ്പോൾ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നുമുണ്ട്. മറ്റ് നേതാക്കൾ നൽകുന്ന സൂചനകൾ അതുതന്നെയാണ്. ഇനിയും നിയമത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി, നിലവിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ പ്രകടനം കൊണ്ട് മാത്രമല്ല, അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി അവർ പറയുന്നുമുണ്ട്. ചില സർപ്രൈസ് എലിമെൻറ്റ്സ് ഇല്ലാതെ പോയതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി അതിന് വഴങ്ങുക തന്നെ ചെയ്യും. അതാണ് ഉമ്മൻചാണ്ടിയുടെ ഇതുവരെയുള്ള നിലപാടും. അതിലേക്ക് എത്താതിരിക്കാനുള്ള ചില ആലോചനകൾ, ചില നടപടികൾ, ചില വഴികൾ അദ്ദേഹം തേടും. അതിലൊരു വഴിയാണോ ഇത് എന്ന് പോലും ചില സംശയങ്ങൾ ഉയരുന്നുമുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടി തൽക്കാലം മനസ്സുകൊണ്ട് ഈ ഇപ്പോൾ പുതുപ്പള്ളിയിലെ പ്രകടനത്തിന് ശേഷം ഉമ്മൻചാണ്ടി മനസ്സുകൊണ്ട് നിയമത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ആ പഴുതടച്ച് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത് ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള ഉറച്ച നിലപാടിൻ്റെ നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായും ഉമ്മൻചാണ്ടി അനുസരിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ഒപ്പം നിൽക്കുന്നവർ പറയുന്നത്. ഒപ്പം ശ്രീലാൽ, ഇവിടെ ഇതിപ്പോൾ നമ്മൾ 10 മണിക്ക് ഈ ബുള്ളറ്റിൻ വായിക്കാനും ഞാനിങ്ങോട്ട് കയറുകയും താങ്കൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വിശകലനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന സമയം തൊട്ട് ഉമ്മൻചാണ്ടി മാത്രമാണല്ലോ വാർത്തയിലുള്ളത്. പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വലിയ പ്രകടനം നടക്കുന്നു. അദ്ദേഹം പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ആളുകൾ തടിച്ചു കൂടുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ആളുകൾ കയറിയിട്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രകടനം നടന്ന പോലുള്ള ദൃശ്യങ്ങളടക്കം ഉണ്ടാകുന്നു. ഇവിടെ
പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങി അവിടെ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മൊത്തം കേരളത്തിൻ്റെ ശ്രദ്ധയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ രമേശ്വരത്തിൽ അടക്കമുള്ള ആളുകൾ വലിയ രാഷ്ട്രീയ സംഗതികൾ ആലോചിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാധാരണ പോലെ എല്ലാ തവണയും എന്ന പോലെ അദ്ദേഹത്തിലേക്ക് കാര്യങ്ങളെ കേന്ദ്രീകരിപ്പിക്കുകയാണോ ഇന്നുണ്ടായത്? അതിലെന്തായാലും ഉമ്മൻചാണ്ടി ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി വളരെ രസകരമായി വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരിക്കുന്നതെന്ന് തന്നെയാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ താൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. ഹൈക്കമാൻഡ് ഇന്നലെ തീരുമാനിച്ച പട്ടികയിൽ പുതുപ്പള്ളിയിൽ തൻ്റെ പേര് തന്നെയാണ് ഉള്ളതെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. അതായത് ഉമ്മൻചാണ്ടി ആ വളരെ ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് തൻ്റെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടി പറയാൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ, നിയമത്ത് ഇനി സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ വന്ന് മത്സരിച്ചാൽ പോലും ബി ജെ പിയെ നേർക്കുനേർ നിന്ന് പോരാടുന്നു കോൺഗ്രസ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ സംസ്ഥാനത്താകെ അത്തരത്തിൽ ഒരു വികാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എളുപ്പമല്ല. പ്രത്യേകിച്ച് മലമ്പുഴയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ തന്നെയാണ് അതിന് കാരണം. നിയമത്ത് മാത്രമല്ല ബി ജെ പിയെ ചെറുക്കേണ്ടത്. കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന 7 മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് മലമ്പുഴ. ആ മലമ്പുഴ കോൺഗ്രസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഘടകകക്ഷിക്കാണ്. ഒരുപക്ഷേ ആ ഘടകകക്ഷി ഏത് എന്ന ചോദ്യത്തിന് പോലും പെട്ടെന്ന് നേതാക്കൾക്ക് മറുപടി പറയാൻ പറ്റാത്ത ഘടകകക്ഷി എന്നുള്ളതാണ് ആ ഘടകകക്ഷിയെക്കുറിച്ച് പറയുന്നത് തന്നെ. നേതാക്കൾ പോലും പെട്ടെന്ന് ഏത് പാർട്ടി നേതാവിൻ്റെ പേര് പറയുമ്പോഴും പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഒരല്പം ആലോചിക്കേണ്ടി വരുന്നു. ഭാരതീയ നാഷണൽ ജനതാദൾ, ഈ പാർട്ടിക്ക് ജോൺ ജോൺ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ നേതാവിന് മലമ്പുഴ നൽകുമ്പോൾ അവിടെ വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഒരു ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രതിപക്ഷമല്ല മറുപക്ഷമല്ല ആരോപിക്കുന്നത്, ഇടതുപക്ഷമല്ല ആരോപിക്കുന്നത്, സ്വന്തം പാർട്ടി അണികൾ തന്നെ ആരോപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നിയമത്ത് ഉമ്മൻചാണ്ടിയെ നിർത്തിയതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേർക്കുനേർ നിന്ന് പോരാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വരുത്തി തീർക്കാൻ പോലും കഴിയാതെ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മലമ്പുഴയിലെ പ്രതിഷേധം കാണാതെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നാടകങ്ങൾ, അതായത് നിയമത്ത് മാത്രം ഒരു ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ നേതാവിനെ ഇറക്കിക്കൊണ്ട് ഉള്ള ഈ പോരാട്ടം, മലമ്പുഴ പോലുള്ള മണ്ഡലങ്ങൾ അതിന് തിരിച്ചടിയാകുന്ന കാര്യത്തിൽ വലിയ പേടി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉയർത്തിയുള്ള പ്രചാരണം മറുപക്ഷം എൽ ഡി എഫ് തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. അത് ഒറ്റ കാര്യം കൂടെ ശ്രീലാൽ, ഇവിടെ നേമത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു എന്ന കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്ത താങ്കളാണ്, നമ്മളാണ് ആ വാർത്ത ആദ്യമായിട്ട് കൊടുത്തത്. ആ കാലത്ത് വലിയ അത്ഭുതമായിരുന്നു. അതായത് അങ്ങനെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരമൊരാലോചനയിലേക്ക് കോൺഗ്രസ് പോകുന്നത് എന്തുകൊണ്ടാണെന്ന കൗതുകവും അത്ഭുതവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അന്നത് സസ്പെൻസ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പലതവണയായിട്ട് ആലോചിച്ചിട്ട് ഉമ്മൻചാണ്ടി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഒടുവിൽ വന്നു നിൽക്കുമ്പോൾ അദ്ദേഹം രണ്ടിടത്ത് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി നൽകാതെ നിയമത്തുകൂടെ മത്സരിച്ചേക്കാം എന്ന സൂചന അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുകയാണ്. ശക്തൻ വരും, കരുത്തൻ വരും എന്നൊക്കെ പലതരത്തിൽ മറ്റ് നേതാക്കൾ പറഞ്ഞു. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ബി ജെ പിക്കെതിരായിട്ട് അതിശക്തമായിട്ട് കോൺഗ്രസ് പോരാടുകയാണ് എന്ന സന്ദേശമൊന്നും പൂർണ്ണ അർത്ഥത്തിൽ നൽകാൻ നിയമത്ത് ഉമ്മൻചാണ്ടി വന്ന് മത്സരിച്ചാൽ തന്നെയും ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് വലിയൊരു ഇളക്കമുണ്ടാക്കുകയില്ലേ കേരളത്തിലാകപ്പാടെ? രണ്ടിടത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു. നേരത്തെ കരുണാകരനോ മറ്റോ ആണ് അങ്ങനെ മത്സരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. മുമ്പ് കരുണാകരൻ മാത്രമാണ് അങ്ങനെ മത്സരിച്ചിട്ടുള്ളത്. രണ്ടിടത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് തീർച്ചയായും വലിയ പ്രചാരണത്തിന് വലിയ കൊഴുപ്പേകും, വലിയ തോതിൽ തിരുവനന്തപുരത്തുള്ള മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ സ്വാധീനമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കോവളം മണ്ഡലത്തിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകും, വട്ടിയൂർക്കാവിലെ സ്വാധീനമുണ്ടാകും, തിരുവനന്തപുരത്ത് അതിൻ്റെ സ്വാധീനമുണ്ടാകും, അത്തരത്തിൽ മറ്റ് മണ്ഡലങ്ങളിലേക്കും ഇതിൻ്റെ സ്വാധീനമുണ്ടാകും. അതോടൊപ്പം തന്നെ ബി ജെ പിക്കും അതുപോലുള്ള പ്രമുഖരെ തന്നെ തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രചാരണ മാറ്റങ്ങൾ, വലിയ തോതിലുള്ള ഒരു ഉണർവ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉമ്മൻചാണ്ടി വന്നാൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് ആദ്യം ആലോചിച്ചതും. അതിൻ്റെ സസ്പെൻസ് എലമെൻ്റ് ഇപ്പോഴില്ല എങ്കിൽ, അതിൻ്റെ ഒരു സർപ്രൈസ് എലമെൻ്റ് ഇപ്പോഴില്ലെങ്കിൽ പോലും തീർച്ചയായും അങ്ങനെ ഒരു ഗുണമുണ്ടാകും. പുതുപ്പള്ളിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് അവിടെ നിന്ന് മുഴുവൻ സമയവും നിയമത്തെ കേന്ദ്രീകരിച്ചാൽ പോലും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യം അദ്ദേഹം അവിടെ ഒരുക്കി കഴിഞ്ഞു. അവരാവശ്യപ്പെട്ടിട്ടാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ പുതുപ്പള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. പുതുപ്പള്ളിക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യവും അവരുടെ വികാരവും കണക്കിലെടുത്തുകൊണ്ടാണ് പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി ഇപ്പോൾ വാക്കുകൊടുത്തിരിക്കുന്നത്, ഞാൻ പുതുപ്പള്ളി തന്നെ ഉണ്ടാകുമെന്ന്. ഇനി അദ്ദേഹം മറ്റു മണ്ഡലത്തിൽ മത്സരിച്ചാൽ പോലും അവർക്ക് പരാതി പറയാനില്ല. അവരുടെ ഈ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് ഉമ്മൻചാണ്ടി ജയിപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടിക്ക് മുഴുവൻ സമയം നിയമത്തോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലോ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്യാം. പക്ഷേ അപ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലും പുതുപ്പള്ളിയിലുമെല്ലാം ഒരു വികാരം ഒരു ഇളക്കിമറിക്കൽ ഉണ്ടാകുമെങ്കിലും നേരത്തെ പറഞ്ഞ പ്രതിസന്ധികൾ, അതായത് മലമ്പുഴ അടക്കമുള്ള പ്രശ്ന ഉള്ള മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം മറുപടി പറയാൻ എളുപ്പമല്ല, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ കഴിഞ്ഞു പോകുമ്പോൾ. ശരി, നന്ദി ശ്രീലാൽ.